ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഓട്സ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്. എന്നാൽ കുടിക്കുമ്പോൾ ഓട്സ് വെച്ചിട്ടുണ്ടാക്കിയതാണെന്ന് ഒരിക്കലും തോന്നിയില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണാം. ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 2 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 2-3 ഗ്ലാസ്സിനുള്ള ഡ്രിങ്കിനുള്ള റെസിപ്പിയാണ്. 2 കപ്പ് മിൽക്കും ആ കപ്പിൽ തന്നെ 1/4 കപ്പ് വാട്ടറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിൽക്കൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ബോയിലാക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ 5 ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് ഓട്സും. 5 ഡേറ്റ്സും 1/2 കപ്പ് ഓട്സും ആണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് നന്നായി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടും നമുക്ക് ജ്യൂസ് അടിക്കാവുന്നതാണ്. ഇത് നന്നായി ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്കിനി മാറ്റി വെക്കാം. ഇനി അവിടെ 1 പാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് മതി. ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓട്സ് ജസ്റ്റ് ഒന്ന് ഇതിൽ സോട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറുങ്ങനൊന്ന് വറുത്ത് വരുന്നത് വരെ നമുക്കൊന്നൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓട്സ് ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് 1/4 കപ്പ്. നമുക്ക് ഈ ഷുഗറെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ടൈമിലെല്ലാം 1 മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഷുഗർ ഒന്ന് ചെറുങ്ങനെ മെൽറ്റായി തുടങ്ങിയാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം, ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞോവും. ഷുഗർ ഒന്ന് മെൽറ്റായി തുടങ്ങിയാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഈ ഓട്സിനൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ നന്നായി ഒന്ന് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഈ ടൈമല്ല ലോ ഫ്ലെയിമിലാണ് വെച്ചുകൊടുക്കേണ്ടത്. നമ്മളെ ഓട്സ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ചെറിയ ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. ദൻ അവിടെ ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതും നന്നായി ഒന്ന് തണിയാൻ വെക്കാം. ഇനി നമുക്ക് ജ്യൂസ് എടുക്കാം. ഞാൻ ഓട്സിൻ്റെയും പാലിൻ്റെയും ആയി മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം, തണുപ്പിക്കാണ്ടും ജ്യൂസ് അടിച്ചെടുക്കാം. തണുപ്പിച്ചിട്ടായിരിക്കും ടേസ്റ്റ്. നമുക്ക് ബനാന വേണമെങ്കിൽ ആഡ് ചെയ്യാം, ആപ്പിൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് 1 ടീസ്പൂണ് ഹോർലിക്സ് ബൂസ്റ്റ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ചസ് വരുത്താം. ഞാനിവിടെ 2 ടീസ്പൂൺ മാത്രമേ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് അധികം ഷുഗറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളെ കാരമലൈസ്ഡ് ഓട്സും കൂടി വരുമ്പോൾ ഷുഗർ നല്ലോണം ഉണ്ടാവും. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സായിട്ടുണ്ട്. നമ്മളെ ജ്യൂസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയ ജ്യൂസാണ്. നമുക്ക് ഓട്സ് മാത്രം മതി ഉണ്ടാക്കാൻ, ഓട്സും പാലും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇപ്പോൾ നമുക്കിതിൻ്റെ
ഇതെനിക്ക് മൂന്ന് ക്ലാസ് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് മൂന്ന് ക്ലാസ്സാണ് കിട്ടിയത് ഈ ഒരു റെസിപ്പി ഈ ഒരു അളവിൽ. നമുക്ക് മുകളിൽ കാരമലൈസ്ഡ് ഓട്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഷുഗറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാരമലൈസ്ഡ് ഓട്സ് സ്കിപ്പ് ചെയ്യാം. ഡേറ്റ്സ് ഇടുന്നത് കൊണ്ട് നമുക്ക് ഷുഗർ അധികം വേണ്ടിയും വരില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ്.